CPMനെതിരെ വാർത്ത സൃഷ്ടിക്കാൻ മാപ്രകൾ എപ്പോഴും ആയുധമാക്കാറുള്ളത് ഘടകകക്ഷികളായിട്ടുള്ള CPIയെയും LJDയും ഒക്കെയാണല്ലോ. കാര്യം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളായ ഇവർക്ക് എപ്പോഴെങ്കിലും വാർത്താ സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ CPMനെതിരെ എന്തെങ്കിലും പറയണം. അല്ലാതെ അവർ ഈ നാട്ടിൽ എന്ത് വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാലും മാപ്രകൾക്കൊന്നൊരു വാർത്തയല്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ CPI നേതാക്കന്മാർ മാധ്യമ പരിലാളന ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് PV അൻവർ വിഷയം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ലേഖന പരമ്പരകൾ ജനയുഗത്തിൽ എഴുതി പിടിപ്പിച്ചത്. മാധ്യമങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയില്ലാതെ മാധ്യമങ്ങളോടുമായി ചേർന്ന് നിന്നാൽ മാത്രമേ തങ്ങൾക്ക് വേണ്ടത്ര അറ്റൻഷൻ കിട്ടൂ എന്ന ചിന്താഗതിയായിരിക്കണം അവരെ കൊണ്ട് അത് ചെയ്യിച്ചത്. കാര്യം നമ്മുടെ നാട്ടിലെ പല മാപ്രകളുടെയും വാർത്താ സോഴ്സാണ് CPIയിലെ പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് പ്രകാശ് ബാബുവിനെ പോലുള്ളവർ. അവർക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിവാദം കത്തിക്കാൻ ഒരു അഭിപ്രായം വേണമെങ്കിൽ നൈസിന് പ്രകാശ് ബാബു അങ്കിൾ എന്തെങ്കിലും പറയൂ അങ്കിൾ ഉടനെ പറയും. അങ്ങനെ വിവാദം സൃഷ്ടിച്ച മാപ്രകൾക്ക് മുന്നിൽ ഇന്നിപ്പോ ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി ഒന്ന് പ്ലേറ്റ് മാറ്റി പിടിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലപാടുണ്ട്, ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ രാഷ്ട്രീയമുണ്ട്, പല വിഷയങ്ങളിലും ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്, അവർക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് LDF ആകുമ്പോൾ ഇടതുപക്ഷ വഴിയായിരിക്കണം. ആ വഴി അൻവറിന് ബോധ്യം ഉണ്ടാകാൻ വഴിയില്ല. അൻവറിന് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ പറ്റി അത്ര ബോധ്യമുള്ളാളല്ല. ഞങ്ങൾ അൻവറിനെ കാണുന്നത് LDFൻ്റെയോ ഇടതുപക്ഷ മൂല്യങ്ങളുടെ രക്ഷകരമായിട്ടല്ല. ആ രക്ഷക വേഷം അൻവറിന് മേൽ ആരോപിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് പങ്കുവയ്ക്കുന്നില്ല. അൻവറിനെ ആരെല്ലാമാണോ പ്രോത്സാഹിപ്പിക്കുന്നത്, ആരെല്ലാമാണോ കൂടെ ഉള്ളത്, പിറകിലുള്ളത്, അതൊക്കെ പതുക്കെ പതുക്കെ പുറത്ത് വന്നേക്കാം. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല ഉറപ്പുണ്ട്, വര വരക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ. ആ വര വരക്കപ്പെടുമ്പോൾ ഒരു ഭാഗത്ത് LDF ആണ്, മറുഭാഗത്ത് LDF വിരുദ്ധരാണ്. സംശയമൊന്നും പിന്നെ ആർക്കും വേണ്ട. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്നുള്ള സാമാന്യ ബോധം ഘടകകക്ഷി നേതാക്കന്മാരിൽ പലർക്കും ഇല്ല. എങ്ങനെയാണ് ഇന്നിപ്പോ ഈ ഞെളിഞ്ഞു നടക്കുന്നത് എന്ന് നോക്കിയാൽ അത് സ്വന്തം നിലയ്ക്കാണോ എന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം മാധ്യമങ്ങൾക്ക് അടിക്കാൻ വടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വ്യക്തികളെ അക്കാര്യത്തിൽ മാത്രം സൂപ്പർ സ്റ്റാറുകളായി ചിത്രീകരിക്കുമ്പോൾ അങ്ങ് പൊങ്ങിപ്പോവുകയാണ്. പിന്നെ സ്വന്തം പേര് പത്രങ്ങളിലോ ചാനലുകളിലോ വായിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ഉള്ളിലൊരു കുളിരു പോരും. ഇതിനു വേണ്ടിയാണ് പല നേതാക്കന്മാരും മാധ്യമങ്ങളോട് ചാഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ആ ചാഞ്ഞു നിൽക്കുന്നവരെ പിടിച്ച് കടക്കലിലാണ് വെട്ടുന്നതെന്ന് അറിയുന്നില്ല. ആ കടക്കൽ വെട്ടുകൊണ്ട് വൻമരം വീണാൽ ഈ പറയുന്ന മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ വളരെ സംഭവ ബഹുലമായി അവതരിപ്പിക്കുന്ന CPIയും മറ്റ് ഘടകകക്ഷിയൊക്കെ എന്തവസ്ഥയാകുമെന്നൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. വിഷയത്തിൻ്റെ മെറിറ്റ് മനസ്സിലാക്കാതെ മാധ്യമങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളി സ്വയം മാന്യനാകാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം, നാളെ അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ഈ കാണിക്കുന്ന ഒരു പരിഗണനയും ഇവന്മാർ നാളെ തരില്ലെന്ന് സാമാന്യ ബോധമുള്ള നേതാക്കന്മാർ ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നതാണ് നല്ലത്. അല്ലാതെ എൻ്റെ അടുത്തേക്ക് ഇതാ കോലുമായിട്ട് വരുന്നു, ഞാൻ എന്തോ സംഭവമാണെന്ന് പറഞ്ഞാൽ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന വാർത്താ അജണ്ട ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ചില വായ്പോയ കോടാലി അഭിപ്രായങ്ങൾ വേണം. അതിന് CPIക്കാരെയും ചില ഘടകകക്ഷി നേതാക്കന്മാരെയൊക്കെ ആയുധമാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ചില നേതാക്കന്മാർ തന്നെയാണ് ഈ മുന്നണിയിൽ അപകടം ചെയ്യുന്നത്. സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി അഭിപ്രായ പ്രകടനം നടത്തിയില്ലെങ്കിൽ നാളുകളിൽ ഈ പരിലാളനം ഉണ്ടാകില്ല. അവർക്ക് അടുത്ത വാർത്തയരെ കിട്ടുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും. പക്ഷേ അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൂടിയാണ് നശിക്കുന്നതെന്ന തിരിച്ചറിവ് കൂടിയെങ്കിലും ഈ നേതാക്കന്മാർക്കുണ്ടാകണമെന്ന അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ.